ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ചൂട് ചൂട് പരിപ്പ് വടയും ചൂട് ചായയും കുടിച്ചാലോ? ആർക്കാ ഇഷ്ടമില്ലാത്തത്? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പീസ് പരിപ്പെടുത്ത് കഴുകി 2-3 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. കടലപ്പരിപ്പില്ലെങ്കിൽ കറി വയ്ക്കുന്ന തുവരപ്പരിപ്പോ ഏതെങ്കിലും പരിപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അതിലെ വെള്ളം മുഴുവൻ നമ്മൾ ഊറ്റിക്കളയണം. അതിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. അത് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് നമ്മൾ അരച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് പരിപ്പെടുത്ത് മാറ്റിവെക്കണം. അത് നമ്മൾ അവസാനം മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള പരിപ്പ് മിക്സിയിൽ 2 ഭാഗങ്ങളായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. രണ്ടാമത്, ഒത്തിരി ചെറുതായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യവുമില്ല. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയിട്ട് വീണ്ടും ഓഫ് ചെയ്തിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അരച്ചെടുക്കാം. വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫൈനായിട്ട്, അതായത് ചെറുതായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മൾ 2-ാമത്തെ ഭാഗവും നന്നായിട്ട് അരച്ചെടുത്തു. അരച്ചു കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും വരുന്നത്. നമ്മൾ ഒത്തിരി അരക്കണില്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പരിപ്പും 7-8 ഉണക്കമുളകും വളരെ വളരെ ചെറുതായിട്ട് നമ്മൾ അരഞ്ഞ ഇഞ്ചിയും 8-9 അല്ലെങ്കിൽ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളകും ചെറുപുള്ളിയും, അത് 10-15-20 എണ്ണം ഒക്കെ നമുക്ക് ചേർക്കാം. ചെറുപുള്ളി ഇല്ലാത്തവർക്ക് സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും നമ്മൾ ചേർക്കണം. കായപ്പൊടി നമ്മൾ ടേസ്റ്റിന്, ഒരു സ്മെല്ലിനും ഒരു മണത്തിനും വേണ്ടിയൊക്കെയാണ്. അത് വിട്ട് നമ്മൾ നന്നായിട്ട് കൈയും കൊണ്ട് നമ്മൾ ഞെരടി അത് യോജിപ്പിക്കണം. ചിലവർ ഇതെല്ലാം മിക്സിയിലിട്ട് അരയ്ക്കുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കയ്യിൽ ഇട്ട് ഞെരിടുമ്പോൾ നന്നായിട്ട് അത് യോജിക്കുകയും ചെയ്യും, നമ്മുടെ പരിപ്പ് അത്ര അരഞ്ഞു പോവുകയും ചെയ്യില്ല. അതാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കറിവേപ്പില മുറിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക്, പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് പരിപ്പ് വട ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് മാവെടുത്ത് ബോൾ പോലെ ആക്കിയിട്ട് നമ്മുടെ ഉള്ളം കൈ കൊണ്ട് അമർത്തിയാൽ മതി. പരിപ്പ് വടയുടെ സൈഡുകൾ എപ്പോഴും കട്ടിയില്ലാതെയും നടുഭാഗം കട്ടിയുമായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയാൽ നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർത്താൽ ഇത് പൊട്ടിപ്പോകാനും നമ്മൾ വറക്കുന്ന സമയത്തും അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി നമ്മുടെ മാവിൽ ഇച്ചിരി ഭാഗം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് താണു പോയിട്ട് പൊങ്ങി വരുവാണെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായി എന്നാണ് അതിനർത്ഥം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രമിക്കണം. ഒത്തിരി ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പരിപ്പുവട പെട്ടെന്ന് കരിയും, അതിൻ്റെ നടുഭാഗം വേവുകയില്ല. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പരിപ്പുവട ധാരാളം എണ്ണ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിടണം. ആദ്യം പരിപ്പുവട എണ്ണയിൽ താന്നു കിടക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും.
അങ്ങനെ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. പരിപ്പുവടെ എണ്ണയിലിട്ട ഉടനെ നമ്മൾ തിരിച്ചിടാൻ ശ്രമിക്കരുത്, അത് തൊടുക പോലും ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോകും. അങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി നമ്മളുടെ ടിഷ്യൂ പേപ്പറിലോട്ടോ വേറൊരു പ്ലേറ്റിലോട്ടോ മാറ്റാവുന്നതാണ്. അങ്ങനെ 3-4 സെക്കൻഡ് വീണ്ടും വെയിറ്റ് ചെയ്യണം ആ എണ്ണ വീണ്ടും ഒന്ന് തിളയ്ക്കാൻ വേണ്ടി. അങ്ങനെ തിളച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പരിപ്പുവടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പുവടയും ചൂട് ചായയും റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.